ഈ ഒരു ഒരു സംശയം, ഒരാശങ്ക നമ്മുടെ ജില്ലയിൽ ഇതുപോലെ റൂറൽ പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് ജനജാഗ്രതാ സദസ്സുകളിൽ ഞങ്ങൾ നൽകുന്ന സന്ദേശം, മതമൈത്രി നിലനിർത്തിക്കൊണ്ട് മതനിരപേക്ഷത മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം. അതോടൊപ്പം ആർക്കെങ്കിലും ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നു എങ്കിൽ അവരെ നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കാൻ മുസ്ലിം ലീഗ്, ജില്ലാ മുസ്ലിം ലീഗ് തയ്യാറാണ് എന്ന സന്ദേശം കൂടി ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അറിയാം, ഇപ്പോഴത്തെ ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ച് 6 മതങ്ങളെ മാറ്റി നിർത്തി ഒരു മതത്തെ മാത്രം, അവർക്ക് മാത്രം സംരക്ഷണം നൽകുന്നില്ല എന്നാണ് നിയമം. അത് കുടിയേറ്റക്കാർക്കാണ് ബാധകം, അല്ലാത്ത ആളുകൾക്കല്ല. പക്ഷേ ജനങ്ങളുടെ ഭീതി എന്തത് മുസ്ലിങ്ങൾക്ക് മുഴുവൻ ബാധകമാണെന്ന്. അങ്ങനെ വരാൻ കാരണം ഈ പൗരത്വ രജിസ്റ്റർ ഇപ്പോൾ ആസാമിൽ നടപ്പാക്കിയപ്പോൾ അതിൽ 19 ലക്ഷം ആളുകൾ പുറത്താണ്ടായത്. അത് ഇന്ത്യയിൽ ആകമാനം നടപ്പാക്കുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞപ്പോൾ അതിനുശേഷമാണ് ഈ ജനങ്ങൾക്ക് ഈ ആശങ്കയും ഈ വിഷമവും അവർക്ക് ഉത്ഭവിച്ചത്. അദ്ദേഹം പറഞ്ഞു പൗരത്വ രജിസ്റ്റർ നടപ്പാക്കും, രാജ്യമാകെ നടപ്പാക്കും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാലത്ത് ഇപ്പോൾ അധികം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം കുറവുള്ള ആളുകളുണ്ട്, നിരക്ഷരരായ ആളുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും. അപ്പോൾ അവർക്കൊക്കെ ഒരു പക്ഷേ അവരുടെ പൂർവികരുടെ ജനതീയതി തെളിയിക്കാൻ സാധിക്കില്ല, അവരുടെ താമസം തെളിയിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ എന്നുള്ളതാണ് അവരുടെ സംശയം. സംശയം ന്യായമാണ്, പക്ഷേ അത് ഈ നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും നമുക്ക് സംരക്ഷണം ഈ ജില്ലയിൽ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, പൂർണ്ണ വിശ്വാസം അതാണ്. പക്ഷേ അവരെന്ത് വിചാരിച്ചാലും മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ആ മതസൗഹാർദ്ദം നിലനിൽക്കണം. ഇപ്പോൾ 2-3 ദിവസങ്ങളിലായിട്ട് നമ്മൾ വാർത്ത കണ്ടില്ലേ, പള്ളിമുറ്റത്ത് വെച്ച് ആ മുസ്ലിമുകളുടെ ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്തി, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പിറന്നാൾ നടത്തി പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മുടെ ജില്ലയിലെ ജനങ്ങളെ ബാധിച്ചിട്ടില്ല. അവരിപ്പോഴും പിന്നെ ഈ മതസൗഹാർദ്ദം നിലനിർത്തുക മാത്രമല്ല, മതനിരപേക്ഷത അതിന് മുമ്പിലാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം, അവരുടെ കൂടെയാണ് ഹൈന്ദവ സഹോദരങ്ങൾ. അങ്ങനെ നമ്മൾ വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ ഈ വർഗീയത പിന്നെ ഉള്ളിൽ വെച്ച് നടക്കുന്നുള്ളൂ. അതിനെ ഊതി ഉറപ്പിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുണ്ടായത്. പക്ഷേ അത് ഇപ്പോഴും നമ്മുടെ ജില്ലയെ ബാധിച്ചിട്ടില്ല. നമ്മുടെ ജില്ല ധാരാളം സമരങ്ങൾ നമ്മുടെ ജില്ലയിൽ നടക്കുന്നുണ്ട്. അതിലൊക്കെ അധികം സംസാരിക്കാൻ വരുന്നത് മറ്റ് സമുദായത്തിലെ നേതാക്കന്മാരാണ്, മറ്റ് സമുദായങ്ങളിലെ നേതാക്കന്മാരാണ്. അവർ പറയുന്നത് ഞങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കൂടെയാണ്, ഈ നിയമം നമ്മുടെ രാജ്യത്തിന് ചോദിച്ചതല്ല, മതത്തിൻ്റെ പേരിൽ നിയമം നിർമ്മാണം നടത്തിയത് ശരിയല്ല എന്നാണ് ഇവിടുത്തെ ബഹുഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെയും അഭിപ്രായം. അതാണ്, അത് നോക്കിക്കാണാൻ സാധിക്കും. എത്രയോ സമരങ്ങൾ നടക്കുന്നുണ്ട്, ആ സമരത്തിനൊക്കെ മുമ്പിൽ അവരുടെ കൂടെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം നടക്കും. അതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഈ ജനാധിപത്യം ഉപയോഗിച്ചുകൊണ്ട്, അതായത് പാർലമെൻറ്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷത്തോടു കൂടിയാണ് നിയമം പാസാക്കിയത്. പക്ഷേ ആ ഭൂരിപക്ഷം ഉപയോഗിച്ച് രാജ്യത്തെ മത നിരപേക്ഷതയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു അബദ്ധ സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് രാജ്യത്തെ നിഷ്പക്ഷമതികളായ ആളുകൾക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജില്ല വളരെ ഒരു ഉരുക്ക് കോട്ട പോലെ, മതസൗഹാർദ്ദം, മതമൈത്രി, മതനിരപേക്ഷത അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ് പാർട്ടി അതിന് മുമ്പിലാണ്. മുസ്ലിം ലീഗ് പാർട്ടി ഇവിടെ തീവ്രവാദം വളരാൻ, വർഗീയത വളരാൻ സമ്മതിക്കുകയില്ല. 1000 ജനജാഗ്രതാ സദസ്സുകളാണ് ഞങ്ങൾ ഈ ജില്ലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിലൊക്കെ ഞങ്ങൾ മുഖ്യമായും നമ്മൾ പറയുന്നതാണ് ഇവിടെ മതസൗഹാർദ്ദം തകരരുത്, ഹിന്ദു മുസ്ലിം ഐക്യം. അത് എന്നത്തെ പോലെ ഈ നിയമത്തിൻ്റെ പേരിൽ എന്തൊക്കെ രാജ്യത്ത് നടന്നാലും നമ്മൾ ആ സൗഹാർദ്ദം മുറുകെ പിടിക്കണം എന്നാണ് ഈ 1000 ജനജാഗ്രതാ സദസ്സുകളിൽ ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അത് നിലനിർത്താൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ജില്ലയിൽ. വളരെ സന്തോഷമാണ് കാണുന്നതിൽ.